ദീപക് പുതിയ ക്യാപ്റ്റൻ ആയിട്ട് മാറി. ദീപക്കും പവിത്രയാണ് ക്യാപ്റ്റൻസി മത്സരത്തിൽ മത്സരിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? ഇന്ന് നേരത്തെ ഒക്കെ എപ്പിസോഡ് വന്നു. നമ്മുടെ ശിവയും സൗന്ദര്യയാണ് വേർസ്റ്റ് പെർഫോമേഴ്സ്. സൗന്ദര്യയെ എടുത്തിട്ട് അലക്കി വാരിയിരിക്കുകയാണ് വീട്ടുകാർ. സൗന്ദര്യ കരയുന്നൊക്കെ ഉണ്ട്. ഇത്തിരി കൂടി പോയെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. സൗന്ദര്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ സൗന്ദര്യക്ക് ഇത്രയും ആഴ്ചകൾ ചെയ്ത് കൂട്ടിയ വേരകളുടെ അത്രയും ശിക്ഷ ഈ ഒരു വീക്ക് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്താണെന്ന് റിവ്യൂ ഇടാൻ വൈകിയത്, എൻ്റെ സൗണ്ടൊക്കെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം ഞാൻ പറയാം. അതോടൊപ്പം ഇന്നത്തെ റിവ്യൂ ഞാൻ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോഡൽ മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഡിപ്പത്തിന് നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ ഞാൻ പറയാം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അതേക്കണ്ടല്ലേ, ഈ എൻ്റെ നിങ്ങൾ ഇതുവരെ വീഡിയോയിൽ കാണാത്ത ഡ്രസ്സാണ്. പുതിയ ഡ്രസ്സും മലയും അതാലിയൊക്കെ ഇങ്ങനെ നിരത്തി വരയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിലെ ഫങ്ഷനൊക്കെ ഉണ്ടെന്നപ്പോൾ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനും കാര്യങ്ങളും. ഇപ്പം ഞാൻ യൂട്യൂബിലേക്കൊക്കെ വന്നതിന് ശേഷം ട്രീറ്റ് കൊടുക്കണം, ട്രീറ്റ് കൊടുക്കണം എന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ. അപ്പം ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഞാൻ തന്നെ നടത്തി. അതെ, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. എനിക്ക് കാല് നിലത്ത് ചവിട്ടാൻ വയ്യ, അത്രയ്ക്ക് പെയിൻ എടുത്തിരിക്കുകയാണ്. ഞാൻ എല്ലാം കഴിഞ്ഞപ്പം ഇപ്പം ആഹാരം കഴിച്ചിട്ടേ ഉള്ളൂ. സമയം 12 മണിയായി, എനിക്കറിയാം. ഐ നോ, ബട്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. എൻ്റെ സൗണ്ടാണ് കണ്ടല്ലോ ഇരിക്കുന്നത്, ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഞാനിന്ന് വലിയ രീതിക്ക് ഞാൻ റിവ്യൂ പറയില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യ. ഇന്ന് ഞാൻ കിടന്ന് അർമാദിച്ചതിൻ്റെ ഒരു ക്ഷീണമാണ്. ഫോട്ടോഷൂട്ടും അതും ഇതും മറ്റേ മറിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിക്കേ പറയുന്നുള്ളൂ. ഇന്ന് നമ്മുടെ രഞ്ജിതമേ ആ പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് പറഞ്ഞപ്പോൾ മറന്നുപോയി. വ്ളോഗുണ്ട്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗുണ്ട്, നിങ്ങൾ കാണണം. ഓക്കെ, നാളെ വരും. അപ്പോൾ എന്താ നമ്മുടെ നോർമലായിട്ട് ഇന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആരാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നത്? മോർണിംഗ് ആക്ടിവിറ്റി ആണ്. ആരാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നത്? ആരാണ് ഇൻഡിവിജ്വൽ അല്ലാതെ ഗെയിം കളിക്കുന്നത്? ഇതിനകത്ത് ഒന്നിലും പെടാത്ത ആൾക്കാർ ആരാണ്? ഇതാണ് മെയിൻ ഇന്ന് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക്. കൂടുതൽ പേരും ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജാക്ലിനെയും മുത്തുവിനെയാണ്. കൂടുതൽ ആൾക്കാരും പറയുന്നത് ജാക്ലിനെയും മുത്തുവിനെയാണ്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നില്ല എന്ന് പറയുന്നത് അൻഷിതയെ പറയുന്നുണ്ട്, പിന്നെ ശിവയെ പറയുന്നുണ്ട്, റയാനെ പറയുന്നുണ്ട്. അത് പല പല പേരുകളാണ്. അത് ഒറ്റയ്ക്കല്ല, ടീമായിട്ട് നിന്ന് മാത്രം കളിക്കുന്നു. ഒറ്റയ്ക്കൊന്നും ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ഒന്നുമേ ഇവിടെ ചെയ്യുന്നില്ല എന്ന് എല്ലാവരും പറയുന്നത് വർഷിണിയാണ്. ഒരാൾ മാത്രം എന്തോ രഞ്ജിത്തിൻ്റെ റയാൻ്റെ പേരൊക്കെ പറയുന്നു, ബാക്കി എല്ലാവരും വർഷിണിയുടെ പേര് തന്നെയാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ജാക്ലിനും വർഷിനിയും കൂടെ സംസാരിക്കുകയാണ്. വർഷിനിയുടെ പേരല്ല, ജാക്ലിൻ പറഞ്ഞത് വർഷിനിയുടെ പേരല്ല. അപ്പം അതുകൊണ്ട് ജാക്ലിൻ പറഞ്ഞു, എടി എല്ലാവരും നിന്നെ പറയുമ്പോൾ അത് അങ്ങ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം വേറെ ആരുടെയോ പേര് പറയാൻ അവർക്ക് മടിയുണ്ട്. അപ്പം നിൻ്റെ പേര് തലയിച്ച് ആര് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് റാണവ് വർഷിനി എടുത്ത് പറഞ്ഞു, ഞാനും ഫസ്റ്റ് വീക്ക് ഇങ്ങനെ എന്നെ ആയിരുന്നു, എന്നെ എല്ലാവരും എടുത്തിട്ട് ഉടുത്തു, ഇപ്പോഴാണ് ഞാൻ ഒരുവിധം ഒന്ന് സെറ്റായി വന്നത്. അടുത്ത് ബി ബി ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ആഴ്ച ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ വേവിച്ചു കൊടുക്കുക അവരുടെ റേഷനിൽ നിന്നും ഒരു ഡേ. അങ്ങനെ അതൊക്കെ നടക്കുന്നു, അവിടെ അടിപൊളിയായിട്ട് നടക്കുന്നു. അപ്പോൾ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നെല്ലാം ദീപക് പറയുമ്പോൾ മുത്ത് പറയാണ് പെണ്ണുങ്ങൾ നമുക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ച ബിരിയാണി കൊണ്ട് തരാം, ഫുഡ് തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ സൂപ്പറായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നെല്ലാം പറയുവാണ്. എന്നിട്ട് പിന്നീടാണ് ജാക്ലിനും സാജനായിട്ടുള്ളൊരു ചെറിയൊരു സംസാരമാണ്. ജാക്ലിൻ പറയുകയാണ്, കാണുന്ന പ്രേക്ഷകർ ഓരോന്നും ഇത് തെറ്റാണോ അങ്ങനെയൊന്നും ഇരുന്ന് ചിന്തിക്കത്തില്ല. അതെല്ലാം നമ്മുടെ തോന്നലാണ്. പിന്നെ നല്ലത് ഈ വീട്ടിലുള്ളവർ നമ്മളെ ഒരിക്കലും നമുക്ക് നല്ലത് പറഞ്ഞു തരത്തില്ല, കാരണം അത് ഗെയിമാണ്. അപ്പം നമ്മൾ താഴോട്ട് കൊണ്ടുപോകാനേ അവരെ നോക്കുള്ളൂ, കാരണം ഇതൊരു ഗെയിം ആയതുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിക്കുമ്പോൾ സാജന പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ജാക്ലിൻ, അത് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, ഫുഡ് എന്നിങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ സാജന, ഫുഡിൻ്റെ കേസ് പറയണ്ട, എനിക്കിഷ്ടമല്ല. അപ്പോൾ ജാക്ലിൻ, ഇതുപോലെ മുഖത്തടിച്ച് ഒരു ഒറ്റ വർത്തമാനം പറയരുത് കേട്ടോ. അപ്പോൾ സാജന, ഇപ്പോഴല്ലേ പറഞ്ഞത് ഇവിടെ ഉള്ളവരെന്താ ഇങ്ങനെ പറയില്ല, അവർ തലതെറിച്ച് മറ്റേ വർത്തമാനം പറയുള്ളൂ, നിങ്ങൾ എന്നെപ്പോൾ തിരിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ചെറിയൊരു കശാപിശ വലുതായിട്ടൊന്നും പോകുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുന്നു, ആനന്ദിയും സാജനയും പവിത്രയും കൂടെ എന്നിട്ടുള്ള ഗോസിപ്പാണ് ഈ പറയുന്ന ജാക്ലിനെ കുറിച്ച്. അവക്ക് എല്ലാം അറിയാം, അതിനെ കുറിച്ച് എനിക്ക് അതറിയാം, അതിനെ കുറിച്ച് എനിക്ക് ഇതറിയാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവക്കൊന്നും അറിഞ്ഞുവിടാം എന്നാണ് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻ വരുന്നത്. ക്യാപ്റ്റൻസി നോമിനേഷന് പെണ്ണുങ്ങൾ എല്ലാവരും പവിത്രയുടെ പേര് തന്നെയാണ് പറയുന്നത്. തെറ്റിയും നിറച്ച് ഒന്നോ രണ്ടോ പേര് മാറുന്നതല്ലാതെ എല്ലാവരും പവിത്രയുടെ പേര് തന്നെയാണ്. പവിത്രയ്ക്ക് അർഹതയുണ്ട്, കാരണം ഈ ആഴ്ചത്തെ ആ ഒരു എന്താ പറയുക വീക്കിലി ടാസ്ക് അടിപൊളിയായിട്ട് ആ രാജമാതയായിട്ട് ചെയ്തു. പവിത്ര ഒരു പാർട്ടിയൊക്കെ പോലെ ആയി, സൂപ്പറായിരുന്നു. വേറെ ഒന്നും പറയാനില്ല, പവിത്ര തന്നെയാണ് ആവേണ്ടിയിരുന്നത്.
അടുത്ത് ബോയ്സിന്റെ ടീമിൽ നിന്നും അവരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞത് ദീപക്കിനെയാണ്, മോസ്റ്റ് പ്രോബബ്ലി ദീപക്കിന്റെ പേരാണ്. ആദ്യം എല്ലാവരും റാണവിന്റെ പേര് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് ദീപക്ക് രണ്ടുപേരെ കൊള്ളായിരുന്നു. ദീപക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മഞ്ജരിയെ എതിർത്ത് ഒത്തിരി നിന്നു. പക്ഷെ എനിക്ക് കുറെ കൂടി അതിനകത്ത് ആറ്റിപ്പെടുത്തുന്നത് ജെഫ്രിയാണ്. കാരണം ആ ഒരു ലുക്കും ആ ഒരു മുടിയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ലുക്കും അതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജെഫ്രിയാണ് ബോയ്സ് ടീമില്. പക്ഷെ ദീപക്കിനെയാണ് അവർ പറഞ്ഞു. ദീപക്ക് അതിന് മാത്രം ചെയ്തതായിട്ട് എപ്പിസോഡിലില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ലെവലിൽ ദീപക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ടാസ്കിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദീപക്കും പവിത്രയാണ് ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. ഇനി അടുത്ത വേഴ്സ്റ്റ് പെർഫോമൻസ് ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും സൗന്ദര്യയുടെയും ശിവയുടെയും പേര് തന്നെയാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് പറയുന്നില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, ശിവ മെയിൻലി ഫസ്റ്റ് ഈ ശിവയുടെ പേരിൽ അത്രയ്ക്ക് വലിയത് പറയാറൊന്നുമില്ല. ശിവ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശിവ എന്ത് ചെയ്തു, ഒതുങ്ങിപ്പോയി. ഈ ഒരാഴ്ച ഒതുങ്ങിപ്പോയി. പഴയ ഒരു ശിവയുടെ ഒരു എനർജി ഇല്ല. എനിക്കൊന്ന് ശിവ ചാരനായതുകൊണ്ടായിരിക്കാം, അതിൻ്റെ ഒരു എനർജി ഇല്ല. അങ്ങനെ കുറെ ഒതുങ്ങിപ്പോയി എന്നുള്ള ഒരു ലെവലിലാണ് ഈ എല്ലാവരും നോമിനേറ്റ് ചെയ്യുന്നത് ശിവേനെ. പിന്നെ സൗന്ദര്യയുടെ പേരെല്ലാവരും പറഞ്ഞു. സൗന്ദര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ സൗന്ദര്യയെ അല്ല. വീക്കെൻഡിൽ വന്ന് സേതുപതി വിരട്ടിയിട്ട് പോയതിനു ശേഷം സൗന്ദര്യ വാ തുറന്നൊന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നുമില്ല. അപ്പൊ സൗന്ദര്യം എല്ലാവരും ഈ ആഴ്ച ഒന്നും കണ്ടില്ല, സൗന്ദര്യം ഒന്നും മിണ്ടുന്നില്ല, സൗന്ദര്യക്ക് സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യം വരുന്നത്. അങ്ങനെ ശിവയും സൗന്ദര്യയാണ് വേഴ്സ്റ്റ് പെർഫോമൻസ് ആയിട്ട് സെലക്ട് ആവുന്നത്. ഇനി ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ആ ടാസ്ക് മീൻസ് ബിഗ് ബോസ് ബസറടിക്കും. ബസറടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ലിവിംഗ് റൂമിൽ എല്ലാവരും വന്ന് നിൽക്കുക. സൗന്ദര്യയും ശിവയാണല്ലോ വേഴ്സ്റ്റ് പെർഫോമൻസ്, അവരവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണോ അവരോട് ചോദിക്കാം. നീ അങ്ങനെയാവരുത്, നീ ഇങ്ങനെയാവരുത്, നീ അങ്ങനെ അടിച്ചെന്ന്, നീ ഇങ്ങനെ അടിച്ചെന്ന്, നീ എന്ത് വേണോ പറയാം. സൗന്ദര്യം ശിവയും മിണ്ടാനേ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞത് ഇത് കഴിയുന്നു. അടുത്ത് ബ്രേക്ക് വരും. ബ്രേക്ക് വരുമ്പോൾ സൗന്ദര്യയ്ക്ക് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കാം എന്നുള്ള ഒരു ലെവലിലാണ് പറയുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എന്നുള്ള ലെവലിൽ പറയുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എടുത്ത് പറയുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അത്ര ടയർഡായിട്ടാണ് എപ്പിസോഡെല്ലാം കണ്ടത്. എനിക്ക് അത്രയ്ക്ക് വയ്യ. ഇപ്പോഴും സംസാരിക്കുമ്പോഴും എൻ്റെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പോഴേ ആ ടാസ്ക് നടക്കുന്നു. അതിനകത്ത് ശിവ അങ്ങനെ അധികാരം പാവത്താൻ കളിക്കല്ലേ, ഇവിടെ ഇന്നസെൻസ് കാണിക്കല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സൗന്ദര്യയെ എല്ലാവരും നല്ല രീതിക്ക് എന്തോന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ആ സൗന്ദര്യം ഇവിടെ കാണിക്കുന്നതെന്ന് സാജന ചോദിക്കുന്നു. മഞ്ജരി സൗന്ദര്യയുടെ അപ്പൻ്റെ ബേക്കറിയാണെന്നാണ് ഇത് ബിഗ് ബോസ് എന്നാണ് സൗന്ദര്യയുടെ വിചാരം എന്ന് പറയുന്നു. അടുത്ത് ആനന്ദി, പിന്നെ ഇവിടുത്തെ പെർഫോമൻസിൻ്റെ നമ്മുടെ സൗന്ദര്യ, ഇവിടെ ആണുങ്ങളൊരു ഗ്രൂപ്പ്, പെണ്ണുങ്ങളൊരു ഗ്രൂപ്പ്, സൗന്ദര്യം വേറൊരു ഗ്രൂപ്പാണെന്നെല്ലാം പറയുന്നു. അപ്പം പക്ഷെ ജാക്കലിന് അങ്ങനെ അധികം ഒന്നും പറയുന്നില്ല. അതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി കൂടണം, എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ അത് മാത്രമേ ജാക്കലിന് പറയുന്നുള്ളൂ. ജാക്കലിനോട് സേഫ് പ്ലേയിലേക്ക് പോകുന്ന പോലെ എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ജാക്കലിനോട് സേഫ് പ്ലേയിലേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതിനുശേഷം സൗന്ദര്യയ്ക്ക് ഒരു ടാസ്ക് എന്താ കൊടുക്കുകയാണ്. സൗന്ദര്യ ആണുങ്ങളെല്ലാം പിടിച്ച ലൈനിൽ പിടിച്ച് നിർത്തി. അത് എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൻ്റെ ബ്രേക്ക് ടൈമിൽ കൊടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ എനിക്കുള്ള ടാസ്ക്കാണ് ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് സൗന്ദര്യം കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡിസ്റ്റർബ് ആയിട്ട് കേട്ടതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് വന്നത്. അങ്ങനെ സൗന്ദര്യം ഓരോരുത്തർ അവർക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. സൗന്ദര്യം പറയണം, വിശാൽ നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കണം. റയാൻ ഒരുമാതിരി സംസാരിക്കരുത്, നിനക്ക് എന്താ അല്ല ചുമ്മാതിരിക്കരുത്, എന്തെങ്കിലും സംസാരിക്കുക. അരുൺ നീ മോക്കിങ് തന്നെയാണ്. ദീപക്കെ നിങ്ങൾ കുറേ എന്താ റെസ്പെക്റ്റ്, പിന്നെ അത് ഇത് മാനേഴ്സ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് നമുക്കറിയാനുള്ള കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ആനന്ദി ഒരേ വളവളാ ഇരുന്ന് കഴിഞ്ഞാൽ ആരും കേൾക്കത്തില്ല. പിന്നെ രഞ്ജിത്തണ്ണ സ്വീറ്റൊക്കെ ഓക്കെ, പക്ഷെ നിങ്ങളുടെ ടീമിൽ നിങ്ങളോട് നിങ്ങളെ ഇപ്പം സ്നേഹിച്ചിട്ട് കൂടെ തള്ളുകയാണ്, പൂട്ടി തള്ളയാണ്. റാണവേ നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിനക്ക് ബിൽഡപ്പ് ഒപ്പം ചെയ്തു തരുന്ന നിന്റെ ടീമുണ്ടല്ലോ, മഹാ നിന്നെ വെറുക്കുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെഫ്രി കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ പറയുന്നത് മുഖം നോക്കി നീ പറയണം കേട്ടോ ജെഫ്രി. അടുത്ത് മുത്തു, മുത്തു നിന്റെ സംസാരം കൊണ്ട് നീ ഇവിടുത്തെ ഷോയെ പൊക്കിക്കയറ്റാന്ന് നിന്റെ വിചാരം, പക്ഷെ നീ ഇടിക്കും വീഴ്, നീ നോക്കിക്കോ. ശിവ, ശിവയ്ക്ക് എന്തായാലും പേടി എന്തിനാണ് പേടി, പേടിയൊന്നും വേണ്ട, കയറൊന്നും വേണ്ട, നോർമലായിട്ട് കളിച്ചാൽ മതി എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സൗന്ദര്യ, സൗന്ദര്യയുടെ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നു. അതിനുശേഷം ആണുങ്ങൾ എല്ലാവരും കൂടി സൗന്ദര്യയുടെ സൗണ്ടിനെ കുറിച്ച് കളിയാക്കുന്നു. അടുത്ത് വീണ്ടും ബസറടിക്കുന്നു, ലിവിംഗ് റൂമിൽ വരുന്നു, ഓരോരുത്തർ വിധം പറയുന്നു. പറയുന്നതൊക്കെ ഓക്കെ, നല്ല ലെവലിൽ പോകുന്നു. സൗന്ദര്യയെ കുറിച്ച് കുറ്റം പറയുന്നു, ശിവയെ കുറിച്ച് കുറ്റം പറയുന്നു, ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യൻ ചെയ്യുന്നു, റോസ്റ്റിംഗ് ആണ്, അവരെ റോസ്റ്റ് ചെയ്യുക അതാണ്. പക്ഷെ അതിനകത്ത് സാജന പറഞ്ഞൊരു സാധനം ഇത്തിരി കൂടിപ്പോകുന്നു. സാജന പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സൗന്ദര്യ പേഴ്സണൽ കയറി പറയുന്ന പോലെ എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളിവിടെ കാണിക്കുന്ന എല്ലാം, നിങ്ങളുടെ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ നിങ്ങളിവിടെ കാണിക്കുന്ന നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ ഓരോ കാര്യങ്ങളിലും എന്ത് നമ്മൾ ചോദിക്കുന്നതിന് ഒരുമാതിരിത്തെ മറുപടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, എന്തിലും അനാവശ്യ പ്രശ്നങ്ങൾ നിങ്ങളുണ്ടാകുന്നു ഒത്തിരി. സാജന അങ്ങ് ഓവർ, സാജന പറയുന്നത് എല്ലാം കറക്റ്റ് പോയിന്റാണ്. പക്ഷെ പേഴ്സണലായിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത് സൗന്ദര്യയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴാണ് ഗെയിമിൻ്റെ ഭാഗത്തിന് ഒരു
ഇത് സഹോദരിക്ക് ഞാൻ കൊടുക്കുന്നില്ല, ഒരു പാർഷ്യാലിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ കടന്ന് കടന്ന് സാജന, പക്ഷെ സാജന ഇന്ന് സ്കോർ ചെയ്തു ആ പോയിന്റിൽ. സാജന കറക്റ്റ് കാര്യം നല്ല പോലെ പറയുന്നുണ്ട്. വർഷിണി വന്നിട്ട് കുരയ്ക്കുന്ന പട്ടിയാണ് സൗന്ദര്യ, കടിക്കൂല ഇവിടെ കടന്ന് കൊര 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 കൊരയാണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സാജനയാണ് പൂശുന്നത് ഈ സൗന്ദര്യ പൂ. അപ്പൊ ഭയങ്കര വിഷമമാവുന്നു സൗന്ദര്യക്ക്. സൗന്ദര്യ പൂവിരുന്ന് കരയുന്നുണ്ട്. ജാക്കിൽ വന്നിട്ട് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണെടാ, നിന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്, നീ പോട്ടെ കളി കളയുന്ന. സൗന്ദര്യ ഭയങ്കര കരച്ചിലാണ്. നിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഈ കാര്യം വീക്കെൻഡിൽ വരുമ്പോൾ ചോദിക്കും, നീ നോക്കിക്കോ, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഓരോരോ വേലത്തരങ്ങളും ചോദിക്കും, നീ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ഇഷ്ടം പോലെ സാജന പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ എന്ന് വെച്ചാൽ ഉള്ള കാര്യം തന്നെ, പക്ഷെ സൗന്ദര്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ആവശ്യമില്ലാത്തത്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് വരുവാണ്, വേറെ ഒന്നുമല്ല. രണ്ട് സീസെ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവും, ഒരാൾക്ക് രണ്ടെണ്ണം. ഇപ്പം ദീപക്കും പവിത്രയും ഒരേ ടൈമാണ് കളിക്കേണ്ടത്. സീസെ പോലെ അത് ഇങ്ങനെ ഇരിക്കും, എന്താ രണ്ട് ബോളുണ്ട്, ഈ ബോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് എറിഞ്ഞിട്ട് ഇത് താഴെ വീഴാൻ പാടില്ല. മൂന്ന് ചാൻസേ ഉള്ളൂ. മൂന്ന് ചാൻസ് താഴെ വീണ് കഴിഞ്ഞാൽ അവർ ഔട്ടാവും. അങ്ങനെ മുകളിൽ, അതായത് രണ്ട് ബോളും ഒരേ സമയം നമ്മളിങ്ങനെ മുകളിലേക്ക് വരണം, എന്നിട്ട് ഈ സാധനം ബോൾ തിരിച്ച് കയറ്റി വരണം. ഇതിങ്ങനെ അവിടുത്തെ ബോൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടുത്തെ ബോൾ അഡ്ജസ്റ്റ് ചെയ്യണം, അവിടുത്തെ ബോൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടുത്തെ ബോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ ഈ ടാസ്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു ടാസ്ക്കാണിത്. അപ്പൊ അതിനകത്ത് രണ്ടുപേരും സൂപ്പറായിട്ട് കളിക്കുന്നു, ദീപക്കും പവിത്രയും. അവസാനം പവിത്ര വേഗം തോക്കുന്നത് കൊണ്ട് ദീപക് ജയിക്കുന്നു. മിനിറ്റിന് മിനിറ്റിന് വെച്ച് തോറ്റോണ്ടിരിക്കുകയാണ്. എന്നാലും മൂന്ന് ചാൻസ് പവിത്രയ്ക്ക് വേഗം കഴിയുന്നതുകൊണ്ട് ആദ്യം ദീപക്കിനാണ് പോകുന്നത്, പിന്നീട് എന്ത് ചെയ്യുന്നു, പവിത്രയ്ക്ക് പോകുന്നു. പിന്നെ ദീപക്കിനും പവിത്രയ്ക്കും ഒരുമിച്ച് രണ്ടാമത്തെ ഇത് പോകുന്നു. മൂന്നാമത്തെ ചാൻസ് പവിത്രയ്ക്ക് പോകുന്നതുകൊണ്ട് ദീപക്ക് ക്യാപ്റ്റനായിട്ട് മാറുന്നു. കൊള്ളാം, ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ദീപക്കിൻ്റെ ക്യാപ്റ്റൻസി കാണാനായിട്ട്. ബിക്കോസ് ദീപക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു, എന്താ പറയുക, ഒരു മെയിൽ ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ് അല്ലേ, ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്. ആ ഒരു ലെവലിലാണ് ദീപക്കിൻ്റെ സംസാരം. അപ്പോൾ ദീപക്ക് എങ്ങനെയായിരിക്കും നെക്സ്റ്റ് വാരം കൊണ്ടുപോകുന്നത് കാണാൻ ഞാൻ റൊമ്പ ആശയോടതായി ഇരിക്കറേ. പാക്കലാം, ഇത്രയൊക്കെയാണ് നടന്നത്. അതിനുശേഷം പിന്നീട് ശിവയും ദീപക്കും കൂടെ സംസാരിക്കുന്നുണ്ട്. ശിവ അവനെ പേഴ്സണലായിട്ട് ഹേർട്ടായ കാര്യങ്ങളൊക്കെ ദീപക്കിൻ്റെ അടുത്ത് പറയുമ്പോൾ ദീപക്ക് സോറി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇനി എന്തെങ്കിലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പറയണം എന്നുള്ള അവർ തമ്മിലുള്ളൊരു, എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മുടെ ശിവയ്ക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. ശിവ മനഃപൂർവ്വം അതൊന്നും പറയുന്നു, അയാളോട് സീനിയർ ആണെന്ന് കരുതി എന്തും പറയുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. സത്യമായിട്ട് എനിക്കറിയാം ഇന്നത്തെ എൻ്റെ റിവ്യൂ ഭയങ്കര ബോറാണെന്ന്, കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യ. അല്ലെങ്കിൽ ഞാൻ, നിങ്ങൾക്കറിയാമല്ലോ, 35-37 മിനിറ്റുള്ള വീഡിയോസ് വരെ ഞാൻ ഇട്ടിട്ടുള്ള ദിവസങ്ങളുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് അത്രയ്ക്ക് വയ്യ. ഗിഫ്റ്റുകളൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്, അതുപോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് എനിക്ക് വയ്യ. അപ്പം ഞാൻ പോവാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഡി എമ്മിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ദൈവകരുതി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം എൻ്റെ ബർത്ത്ഡേ ദിവസമാണ്, ഇനിയെങ്കിലും ഞാൻ പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. അപ്പം നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. നാളത്തെ വീക്കെൻഡിൽ ആര് ഔട്ടാവുന്ന ഒരു പിടിയുമില്ല, അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.